എല്ലാവർക്കും വിനീതമായ നമസ്കാരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വല നേതൃത്വമായിരുന്നു ലാലാ ലാജ്പത് റായ് തന്റെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ചോപ്പട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ബ്രിട്ടീഷ് രാജനെതിരായുള്ള പടനീക്കത്തിൽ പ്രധാനിയായിരുന്ന പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നമ്മുടെ ലാലാജിയുടെ 157-ാം ജന്മവാർഷിക ദിനമാണിന്ന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി സെന്റ് ജോസഫ് ടിടിയും ഈ ദിനം ആഘോഷിക്കുന്നു ഈശ്വരാനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജിനു ജൂഡിനെ സ്വാഗതം ചെയ്യുന്നു ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുവാനായി മെലീസേനെ ക്ഷണിക്കുന്നു ഗുഡ് മോർണിംഗ് ഇന്നി ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലാജ്പത് റായിയുടെ ജന്മദിന ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് രാജ്യത്തിന് പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനിയായിരുന്നു ലാലാ ലാജ്പത് റായ് പഞ്ചാബിലെ സിംഹം എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു സൈമൺ കമ്മീഷനെതിരായുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കിരാതമർദ്ദനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു അടുപ്പമുള്ളവർ ലാലാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് 1865 ജനുവരി 28-ാം തീയതി ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള പഞ്ചാബിലെ ദ്വനിക എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചത് ലാലാ കിഷൻ ആസാദും ഗുലാബ് ദേവിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അഗ്നിജ്വാലയായി ബ്രിട്ടീഷ് രാജ്യത്തിന് എതിരായുള്ള പടനീക്കത്തിൽ പ്രധാനിയായി പ്രവർത്തിച്ച ലാലാ ലാജ്പത് റായിയുടെ ജന്മദിനം നമുക്കിന്നിവിടെ ആഘോഷിക്കാം അതിനായി തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എന്റെ കർത്തവ്യങ്ങളിലേക്ക് വിനീതമായി ഞാൻ കടന്നുകൊള്ളട്ടെ നമ്മുടെ ബഹുമാനിയായ മാനേജർ സിസ്റ്റർ ജയ റോസ്നെയും ഈ ആഘോഷങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയും ബഹുമാനിയുമായ പ്രിൻസിപ്പൽ ലിൻസി മിസ്നെയും വൈസ് പ്രിൻസിപ്പൽ ലേഖ മിസ്നെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉറച്ച പിന്തുണ തരുന്ന ജാസ്മിൻ മിസ്സിനെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എന്റെ സഹപാഠികളെയും കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ലാലാജിയുടെ ജന്മവാർഷിക ദിനത്തിന്റെ ആശംസകൾ നേരുവാനായി സിസ്റ്റർ ബെറ്റിയെ ക്ഷണിക്കുന്നു ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അഗ്നിരേഖ ഇന്നത്തെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കാളിയാകുമ്പോൾ മഹാകവി വള്ളത്തോളിന്റെ ഈ കവിതാ ശകലങ്ങളാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരിക ആദരണീയ പ്രിൻസിപ്പൽ ലിൻസി മിസ് വൈസ് പ്രിൻസിപ്പൽ ലേഖ മിസ് മാനേജർ സിസ്റ്റർ ജയാറോസ് പ്രിയ അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ചോപ്പട്ടിയിലെ അവസാനത്തെ ആണിയാണെന്ന് ധീരതയോടെ പ്രഘോഷിച്ച ലാലാ ലജ്പത് റായിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസം ഇത്തരമൊരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഏറെ പ്രശംസാർഹനീയമാണ് ഇതിന് നേതൃത്വം നൽകിയ ജാസ്മിൻ മിസ്സിനും ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രധാനിയായിരുന്നു പഞ്ചാബിലെ സിംഹം ലാലാജി എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ലാലാ ലജ്പത് റായ് സൈമൺ കമ്മീഷനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷ് പോലീസിന്റെ
കിരാത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മൃത്യു വെടിയുമ്പോഴോ ലാലാ ലജ്പത് റായിയുടെ ഹൃദയത്തിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ദാഹം അവസാനിച്ചിരുന്നില്ല അവസാന ശ്വാസം പോലും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഈ ധീരാത്മാവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വിലമതിക്കുവാനും കൂടുതൽ തീഷ്ണതയോടെ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരരായി തീരുവാനും ഏവർക്കും സാധിക്കട്ടെ അതിന് ഇന്നത്തെ ഈ ഒരു ആഘോഷ പരിപാടി എവരെയും സഹായിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു ലാലാ ലാജ്പത് റായിയുടെ ആദര സൂചകമായി സ്വയം രചിച്ച കവിത അവതരിപ്പിക്കുവാനായി മറിയത്തെ ക്ഷണിക്കുന്നു ലാലാ ലാജ്പത് റായിയുടെ 157-ാം ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി എഴുതിയ കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ പാടാൻ പോകുന്നത് കേസരി ലാലാ ലാജ്പത് റായ് എന്നൊരു ധീരൻ സ്വാതന്ത്ര്യ സമര സേനാനിയാം വീരൻ പഞ്ചാബിൻ കേസരി എന്ന് വാഴ്ത്തപ്പെട്ടവർ ബ്രിട്ടീഷുകാർ താൻ പേടി സ്വപ്നമായി ഉയർന്നവർ ലാലാ ലാജ്പത് റായ് എന്നൊരു ധീരൻ രാഷ്ട്രീയ എഴുത്തു പോരാട്ടങ്ങളിൽ സജീവമായവർ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ആക്രോശിച്ചവർ അടിമുടി ഒന്ന് പതരാതെ നിലകൊണ്ടവർ ബ്രിട്ടീഷ് ലാത്തിക്കിരയായി രക്തസാക്ഷിയായവർ ലാഹോറിൻ മണ്ണിൽ നിദ്ര പൂണ്ടവർ ലാലാ ലാജ്പത് റായ് എന്നൊരു ധീരൻ നന്ദി ലാലാ ലാജ്പത് റായിയുടെ ജീവിത താളുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഒരു വിദേശ ശക്തിയുടെ നിരാളിപ്പിടുത്തത്തിൽ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ അരാജകത്വം സൈമൺ കമ്മീഷനെതിരെ ലാലാ ലാജ്പത് റായ് നടത്തിയ പ്രസക്തമായ ഭാഗമാണിത് ഇന്ത്യക്ക് വേണ്ടി ബലി നൽകിയത് അദ്ദേഹം സ്വന്തം ജീവനാണ് പഞ്ചാബ് സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്ക് ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ലാൽ ബാൽ പാൽ ത്രയത്തിൽ ഒരംഗം ലാലാ ലാജ്പത് റായ് ആയിരുന്നു സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസിന്റെ കിരാത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അന്നേറ്റ പരുക്കുകളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അന്ത്യത്തിലേക്ക് നയിച്ചത് അടുപ്പമുള്ളവർ ലാലാജി എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് 1865 ജനുവരി 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ദുദിഗ എന്ന സ്ഥലത്താണ് ലാലാ ജനിച്ചത് രാധാകിഷൻ ആസാദും ഗുലാബ് ദേവിയുമായിരുന്നു മാതാപിതാക്കൾ ഹിന്ദു മതത്തിലെ പ്രമുഖരായവരുടെ പേരിനു കൂടെ ചേർക്കുന്ന പദമായിരുന്നു ലാലാ എന്നത് ഇപ്പോഴത്തെ ഹരിയാന സംസ്ഥാനത്തിലുള്ള രവാരി എന്ന സ്ഥലത്തുള്ള സ്കൂളിലായിരുന്നു ലാലാ ലാജ്പത് റായിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആ സ്കൂളിലെ തന്നെ ഒരു ഉറുദു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് രാധാകിഷൻ ഹിന്ദു മതത്തിന്റെ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും അതീവ ആകൃഷ്ടനായിരുന്നു റായ് ലാഹോറിൽ നിയമ പഠനത്തിനു ശേഷമായിരുന്നു ലാലാ കോൺഗ്രസിൽ പ്രവർത്തകനായി ചേരുന്നത് നിയമ പഠന സമയത്തു തന്നെ ലാലാ ഹൻസ്രാജ് പണ്ഡിത് ഗുരുദത്ത് വിദ്യാർത്ഥി തുടങ്ങിയ ഭാവി സ്വാതന്ത്ര്യ പ്രവർത്തകരുമായി റായ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളിൽ പഞ്ചാബിൽ നിന്നുമുള്ള മുന്നേറ്റങ്ങളെ നയിച്ചിരുന്നത് ലാലയായിരുന്നു 1907 മെയ്യിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിചാരണ കൂടാതെ ബർമയിലേക്ക് നാടുകടത്തി റായ്ക്കെതിരെ തെളിവുകളില്ലെന്ന് പറഞ്ഞ് വൈസ്രോയായിരുന്ന മിന്റോ പ്രഭു അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് തിരിച്ചുവിടാൻ അനുവദിച്ചു ബിപിൻ ചന്ദ്രപാൽ ലാലാ ലാജ്പത് റായ് ബാലഗംഗാധര തിലക് ഈ മൂന്ന് പേരും കോൺഗ്രസിലെ തീവ്ര ഇടതുപക്ഷമായി അറിയപ്പെട്ടു ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ പാത വെട്ടിത്തുറക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഈ മൂന്ന് പേരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വിദേശ ഇന്ത്യക്കാരുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ റായ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രവാസികളായ ഇന്ത്യക്കാരെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമം ആരംഭിച്ചു 1920 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷമാണ് റായ് ഇന്ത്യയിലേക്ക് തിരികെ വന്നത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ നടന്ന സമരങ്ങളിലും നിസ്സഹരണ പ്രസ്ഥാനത്തെ പഞ്ചാബിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിലും മുമ്പിൽ നിന്നത് റായ് ആയിരുന്നു 1928 ഒക്ടോബർ 30 സൈമൺ കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചപ്പോൾ ലാലാ ലാജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഒരു സമാധാനപരമായ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി സമാധാനപരമായി നീങ്ങിക്കൊണ്ടിരുന്ന ജാഥയ്ക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ പോലീസ് സൂപ്രണ്ടായിരുന്ന ജെയിംസ് എ സ്കൗട്ട് ഉത്തരവിട്ടു ലാത്തി ചാർജിൽ റായ്ക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി
ഗുരുതരാവസ്ഥയിലേക്കാവുകയും ചെയ്തു. പോലീസ് മർദ്ദനത്തിൽ നിന്നേറ്റ മുറിവുകൾ കാരണം അദ്ദേഹത്തിന് അധിക നാൾ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. 1928 നവംബർ 17 അദ്ദേഹം അന്തരിച്ചു. സ്കൗട്ടിന്റെ മർദ്ദനത്തെ തുടർന്നാണ് റായി ഗുരുതരാവസ്ഥയിലായതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാതി നൽകിയെങ്കിലും റായിയുടെ മരണത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് അവർ പരാതി തള്ളിക്കളഞ്ഞു. അനേകർ ചിന്തിയ ചോരയിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയത്. രാജ്യത്തിനു വേണ്ടി പോരാടിയ ലാലാ ലാജ്പത് റായിയെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരപൂർവ്വം നമുക്ക് സ്മരിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവരാണ് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളും. അതിൽ പ്രധാനിയായിരുന്നു നമ്മുടെ ലാലാജിയും. എല്ലാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സമർപ്പിച്ചുകൊണ്ട് എന്റെ ഒരു ചെറിയ നൃത്തം. वतन का भी हक था ना, देख मुझे यूं मुड़ मुड़ के, तेरा मेरा साथ यही तक था। ये तेरी जमीन तेरे खून से ही तो सजती सवरती है रांझे, तेरे इश्क की मैं हकदार नहीं, तेरी हीर तो धरती है रांझे। तेरी मिट्टी में मिल जावा गुल बनके, मैं खिल जावा इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാനായി ഋതികേനെ ക്ഷണിക്കുന്നു. ഇന്ന്
January 28 ലാലാ ലാജ്പത് റായിയുടെ ജന്മദിന വാർഷികമാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിന് വേണ്ടി നമുക്ക് അവസരമൊരുക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പൽ ലിൻസി മിസ്സിനും നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ലേഖ മിസ്സിനും മാനേജർ സിസ്റ്റർ ജയ റോസിനും അതുപോലെ തന്നെ ഈ പരിപാടി ഇത്ര മനോഹരമായി നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച ജാസ്മിൻ മിസ്സിനും മറ്റ് അധ്യാപകർക്കും ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അഗ്നിജ്വാലയായിരുന്ന ലാലാ ലാജ്പത് റായിയുടെ ജീവിതം നമുക്കേവർക്കും രാജ്യസ്നേഹത്തിനുള്ള പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടികൾ അവസാനിക്കുന്നു. നന്ദി.